ഞാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് ലെയറിൽ നമുക്കൊന്ന് മാസ്ക് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് ലെയർ കൂടെ ആഡ് ചെയ്തിട്ട് മാസ്ക് ചെയ്യാം. ഓക്കെ, അതായത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇത് ഇതിലാണ് ഇരിക്കുന്നത്, ശ്രദ്ധിക്കണം, ഇതിലാണ് ഇരിക്കുന്നത്. ഇതിൽ സെലക്ട് ചെയ്ത ശേഷം ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് ഞാനിങ്ങനെ വരച്ചു. ഓക്കെ, റെക്റ്റാങ്കിൾ ടൂളിൻ്റെ അകത്ത് ഞാനൊരു കളർ കൊടുത്തു. ഈ ഒരു കളറിൻ്റെ അകത്ത് നമുക്ക് മാസ്ക് ചെയ്യാം. ഞാൻ ഇതിനെ ലോക്ക് ചെയ്ത് വെച്ചു, മാസ്കിങ് ടൈപ്പ് ചെയ്തു, ഇതിനൊന്ന് വലുതാക്കി. ഓക്കെ, ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കുക. ഓക്കെ, ഈ ഒരു കളർ കൊടുത്തിട്ട് ഞാൻ ഇത് മാസ്കിങ് എന്ന് പറഞ്ഞ ലെയറാണ്, കണ്ടല്ലോ. ഇതിൻ്റെ ഒരു ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് ഞാനിതിനെ മൂവ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി എടുക്കുക, കൺട്രോൾ സി കൺട്രോൾ വി, എന്നിട്ട് മൂവ് ചെയ്ത് ഇവിടെ തന്നെ വെച്ചിട്ട്. ഓക്കെ, അതെവിടെ? ഈ ലെയറല്ലേ. എന്നിട്ട് ഇവിടെ സെലക്ട് ചെയ്ത് ആ ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത ശേഷം നമ്മൾ റിഫ്ലക്ട് ടൂൾ എടുത്തിട്ട് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തിട്ട് മൂവ് ചെയ്ത് ഇവിടെ വയ്ക്കാം, എന്നിട്ട് റിഫ്ലക്ട് ടൂൾ എടുത്തിട്ട് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, തിരിഞ്ഞു വന്നല്ലോ. ഇനി ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇതാ ഇതിനെ അങ്ങ് റിമൂവ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് ആ ഒരു സംഭവം കിട്ടിയല്ലോ, ഇതാ മൂവ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഈ ഒരു ഒബ്ജക്റ്റ് ഏതിലാണെന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഏതിലാണുള്ളത് ഇതിൻ്റെ അകത്ത്? രണ്ടാമത്തെ ലെയറിൽ. ഓക്കെ, ഈ രണ്ടാമത്തെ ലെയർ സെലക്ട് ചെയ്യുക, ഉണ്ടല്ലോ. അതിൻ്റെ അകത്താണ് മാസ്ക് എന്ന് പറഞ്ഞ സംഭവം കാണിക്കുന്നത് അല്ലേ, ട്രാൻസ്പാരൻസിക്കകത്ത് മാസ്ക്. അപ്പം ഞാൻ മേക്ക് മാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ കാണില്ല, കാരണം എനിക്ക് മാസ്ക് ചെയ്യാനുള്ള ഒബ്ജക്റ്റ് അതിൻ്റെ അകത്തില്ല. ഈ ബ്ലാക്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് മാസ്കിങ് ആണ് വേണ്ടത്? ഇപ്പം ഞാൻ എലിപ്സ് ടൂളാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തേ വരയ്ക്കാവുള്ളൂ. ഇതിൽ വരച്ചാൽ അതിങ്ങനെ ഇരിക്കും. ഇതിലെടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കുക, കണ്ടോ. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അതിനെ പതുക്കെ മൂവ് ചെയ്യുക. എത്രത്തോളം നിങ്ങൾക്ക് കാണണം ആ ഒരു രീതിയിൽ നിങ്ങൾ അതിനെ മൂവ് ചെയ്ത് കൊടുക്കുക. ഇതാ, എന്നിട്ട് പതുക്കെ ഒപ്പാസിറ്റി കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫീൽ നമുക്ക് കിട്ടും, കണ്ടോ. എത്രത്തോളം വേണം ആ ഒരു രീതി നിങ്ങൾ അതിൻ്റെ മാസ്കിനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതാ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിപ്പ് മാറ്റി കഴിഞ്ഞാൽ ഒറിജിനൽ കിട്ടും. ഇൻവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒപ്പാസിറ്റി കുറയും, ഇതാ കണ്ടോ. നമ്മൾ മറച്ച് വയ്ക്കുകയാണ്, വേറെ ഒന്നും ചെയ്യുന്നില്ല. ആ ഒരു ഏരിയ നമ്മൾ മറച്ച് വയ്ക്കുകയാണ്. കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യുക ക്ലിപ്പിനെ. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം. ക്ലിപ്പ് ആണെങ്കിൽ ബാക്കിയുള്ള ഭാഗം കാണും. ക്ലിപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവേർട്ടായിട്ടുള്ള മാസ്ക് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാസ്കിങ് ചെയ്യുന്നത്. ഓക്കെ, ഇത് മനസ്സിലായല്ലോ, മാസ്കിങ് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ക്ലിപ്പിംഗ് മാസ്ക് നോക്കാം. അപ്പോൾ മാസ്ക് ഈ ഒരു ട്രാൻസ്പാരൻസി ടൂള് തൽക്കാലത്തേക്ക് ഞാൻ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ, കണ്ടോ, പഴയ പോലെ വരും. മേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ മാസ്കിങ് അതിൻ്റെ അകത്ത് മാറി വരികയും ചെയ്യും. ഞാൻ ഇതിനെ ക്ലോസ് ചെയ്തേ. ഇത് ഓക്കെ ആണല്ലോ. അടുത്തത് നമ്മളൊരു ലെറ്റർ ടൈപ്പ് ചെയ്തു. ഈ ക്ലിപ്പിംഗ് മാസ്ക് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനെ ഞാൻ സ്വല്പം വലുതാക്കി, അതിനെ ഞാൻ വൈറ്റ് ആക്കി. ഓക്കെ, എന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്തൊരു പിക്ചർ ഇമ്പോർട്ട് ചെയ്യാം. പ്ലേസ്, അതിനെ ഞാൻ വരച്ചു. ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചു വെച്ച് കൊടുക്കുക ഇങ്ങനെ. ഓക്കെ, എനിക്ക് ഇത്രയും ഭാഗമാണ് മാസ്ക് ചെയ്യേണ്ടത്. അപ്പം ഈ ഒരു ഒബ്ജക്റ്റ് ഉണ്ടല്ലോ, ഏതാണ്? നമ്മൾ ഈ എഴുതിയിരിക്കുന്ന ഒബ്ജക്റ്റ് ഉണ്ടല്ലോ, ക്ലിപ്പിംഗ് മാസ്ക് എന്നുള്ളത്, അതിനെടുത്ത് ഇതിൻ്റെ മുകളിലിടുക. എന്നിട്ട് രണ്ടും കൂടെ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക്, കണ്ടോ. പിടി കിട്ടിയ സംഭവം എന്താണെന്ന്? എന്നിട്ട് ഇതിനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും ഭാഗത്ത് നമ്മൾ പിക്ചർ വെച്ചിട്ടുണ്ടോ അത്രയും ഭാഗത്തുള്ള മാസ്ക് നമുക്ക് കാണാൻ പറ്റും. സാധാരണ നമ്മൾ ഫോട്ടോഷോപ്പ് ചെയ്യില്ല, അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ക്ലിപ്പിംഗ് മാസ്കും. ഓക്കെ, ഇപ്പം ഞാൻ ഈ പിക്ചറിനെ ഇവിടെ വെച്ചു, സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക്, ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക്. ഈ പിക്ചർ എവിടെ പോകണം? താഴെ പോകണം. എന്നിട്ട് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക്, എന്നാൽ മാത്രമേ അത് മാസ്ക് ആവുകയുള്ളൂ. ഓക്കെ, സെലക്ട് ചെയ്ത് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റിലീസ് ക്ലിപ്പിംഗ് മാസ്ക്. വീണ്ടും ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് മേക്ക് ക്ലിപ്പിംഗ് മാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അത് മാസ്ക് ആവും. മനസ്സിലായ സംഭവം?
നേരത്തെ അങ്ങനെ അല്ലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. നേരത്തെ ആ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഹൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിലേക്ക് വേറൊരു ഒബ്ജക്റ്റ് കൊണ്ട് വയ്ക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കൊരു പോളിഗണൽ ടൂള് വരയ്ക്കാം ഇങ്ങനെ. ഓക്കെ, പോളിഗണൽ ടൂള് വരച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് മാസ്ക് ചെയ്ത് നോക്കാം. ഫയൽ, പ്ലേസ്, ഇങ്ങനെ വരച്ച ഇവിടെ വെച്ചു. എന്നിട്ട് ഇതിൻ്റെ അടുത്ത് ഞാൻ താഴെ ഇട്ടു, സെലക്ട് ചെയ്യുക, ഫുൾ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക്. കണ്ടല്ലോ. ഓക്കെ, ഇനി നമുക്ക് വേറൊരു രീതിയിൽ നിന്ന് മാസ്ക് ചെയ്ത് നോക്കാം. ഇനി ഒരു എലിപ്സ് ടൂൾ എടുത്ത് വെച്ചു. ആ എലിപ്സ് ടൂളിൻ്റെ അകത്ത് കണ്ടോ, എലിപ്സ് ടൂളിൻ്റെ അകത്ത് അത് മാസ്ക് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. കാരണം നമ്മൾ ഇവിടെ എന്ത് ഒബ്ജക്റ്റ് വയ്ക്കുന്നു അത് ഇങ്ങനെ മാസ്ക് ആയിക്കൊണ്ടേ ഇരിക്കും. ഇവിടെ കിട്ടിയാ, നമ്മളൊരു ഒബ്ജക്റ്റ് വെച്ചിട്ട് അതിൻ്റെ അകത്ത് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഓൾറെഡി ഇതാ ഇവിടെ സെലക്ട് ചെയ്ത് വയ്ക്കുമ്പോൾ ക്ലിപ്പിംഗ് മാസ്ക് എന്ന് പറഞ്ഞ സംഭവം ഇവിടെ ഉണ്ട് ഇല്ലേ. ആ ഒരു മാസ്കിൻ്റെ അകത്ത് നമ്മൾ വേറെ ഏത് ഒബ്ജക്റ്റ് വെച്ചാലും, സോറി, ഇവിടെ വെച്ചിട്ട് വരച്ച്, സോറി, ഇവിടെ വെച്ചിട്ട് വരച്ചിട്ട് നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മൾ എന്തെങ്കിലും ഒരു കളർ കൊടുക്കണം. കളർ കൊടുത്തിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ മാസ്ക് അവിടെ ഇങ്ങനെ വർക്ക് ചെയ്യും. മനസ്സിലായ സംഭവം ഞാൻ ഒന്നുകൂടെ പറയാം. ഇവിടെ ക്ലിപ്പിംഗ് മാസ്ക് ഉണ്ട്, ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ക്ലിപ്പിംഗ് മാസ്ക് ടൈപ്പ് ചെയ്തു, ഞാൻ എന്നെ വലുതാക്കി. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് കാണാം, ഇവിടെ എന്ത് കാണാം, ക്ലിപ്പിംഗ് മാസ്ക് എന്ന് പറഞ്ഞ സംഭവം കാണാം. ഞാൻ മേക്ക് മാസ്ക് എന്ന് കൊടുത്തു കഴിയുമ്പോൾ ഇതിപ്പോൾ കാണത്തില്ല, ഇതങ്ങ് ഹൈഡായി അല്ലേ. ഇനി ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വരച്ചു കൊടുക്കുക, ഒരു എലിപ്സോ അങ്ങനെ എന്തെങ്കിലും ഒരെണ്ണം വരച്ചു കൊടുത്തിട്ട് നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഈ ഒരു മാസ്ക് നമുക്കിവിടെ കാണാൻ പറ്റും. മനസ്സിലായ, മൂവ് ചെയ്യുമ്പോൾ ഏത് മാസ്കാണ് നമുക്ക് വേണ്ടത് ആ ഒരു ടൈപ്പ് ഓഫ് മാസ്ക് നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഇനി ഇൻവേർട്ട് കൊടുത്തപ്പം കണ്ടോ തിരിച്ചു വന്നത്. മനസ്സിലായ സംഭവം, മാസ്ക് മാറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അത് തിരിച്ചു വന്നു. ക്ലിപ്പാണെങ്കിൽ കണ്ടോ, ഇതാണ് ആക്ച്വലി സംഭവിച്ചത്. ഇത്രയും ഭാഗം എന്തായിരുന്നു, മാസ്കായി, ബാക്കിയുള്ള ഭാഗം കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓഫാവും, ഇത് ക്ലിക്ക് ചെയ്ത് ഓണാവും. മനസ്സിലായില്ല, അത്രയും ഭാഗം മറച്ചു വെച്ചിരിക്കുകയാണ്. ക്ലിക്ക് ചെയ്തു, ഇനി നിങ്ങൾക്ക് നോർമൽ മാറ്റിയിട്ട് സ്ക്രീൻ ആക്കുക, എന്ത് വേണോ ചെയ്യുക, റിലീസ് ചെയ്താൽ മാസ്ക് ഇതാ ഇങ്ങനെ വർക്ക് ചെയ്യും. ഓക്കെ, ഒന്നുകൂടെ പറയാം, ജസ്റ്റ് ഞാൻ എന്തെങ്കിലും ടൈപ്പ് ചെയ്യണേ, മാസ്കിങ് ഒന്ന് ടൈപ്പ് ചെയ്തു. ഓക്കെ, മാസ്കിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എവിടെയാണ് കിടക്കുന്നത്, വൈറ്റിലാണ് കിടക്കുന്നത്. ഓക്കെ, പക്ഷേ വെറുതെ മേക്ക് മാസ്ക് കൊടുത്താലും ഒരു കുഴപ്പമില്ല. മനസ്സിലായ സംഭവം, വെറുതെ മാസ്ക് കൊടുത്താലും ഒരു കുഴപ്പമില്ല. അതിൻ്റെ അകത്ത് നമ്മൾ ഇപ്പോൾ ഒരു സ്റ്റാർ ടൂൾ വെച്ചിട്ട് ഇങ്ങനെ വരച്ചെന്ന് വെച്ചോ, പക്ഷേ എവിടെ വരയ്ക്കണം, സ്റ്റാർ ടൂൾ വെച്ചിട്ട് ഇവിടെ വരയ്ക്കണം, മാസ്കിൽ വരയ്ക്കണം. ഇവിടെ വരച്ചിട്ട് കാര്യമില്ല, പക്ഷേ അതിൻ്റെ അകത്തൊരു കളറും വേണം. കണ്ടോ, ഇപ്പോൾ നിങ്ങൾ നോക്കിയേ ഏതിൻ്റെ രീതിയിലായിരിക്കുന്നത് നോക്കൂ. മാസ്ക് കണ്ടോ, കണ്ടോ, ഈ അപ്പോൾ ഈ രീതിയിലാണ് മാസ്ക് ഇരിക്കുന്നത്. ഇൻവേർട്ട്, ഇതിപ്പോൾ ക്ലിപ്പ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എന്താണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന കാര്യം എന്നുള്ളത്. ഇൻവേർട്ട് ചെയ്യണമെങ്കിൽ തിരിക്കാം, ഇൻവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒബ്ജക്റ്റിനെ കറക്റ്റായിട്ട് കാണാൻ പറ്റും. മനസ്സിലായോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് നമുക്ക് ബ്ലാങ്ക് ആയിട്ടായിരിക്കും, ട്രാൻസ്പാരൻ്റ് ആയിട്ടായിരിക്കും കാണാൻ പറ്റുന്നത്. നമ്മൾ ഇൻവേർട്ട് ഫ്ലിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു മാസ്ക് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റിനെ കാണാൻ പറ്റും. കണ്ടോ, ഇനി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് രീതിയിലാണെങ്കിലും അതിനെ മാസ്ക് ചെയ്യാം. വലുതാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റാറിനെ വലുതാക്കിയിട്ട് എല്ലാ പോർഷൻസും നമുക്കതിനെ കാണിച്ചു കൊടുക്കാം. എന്താ കണ്ടോ, ഇപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ അകത്ത് മാസ്ക് വർക്ക് ചെയ്യണം. അതായത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പോവാം. മനസ്സിലായോ?